ആദ്യം കേരളയിൽ നിന്ന് തുടങ്ങാം. ഈ സിൽവർ ലൈൻ പദ്ധതിയിൽ ദക്ഷിണ റെയിൽവേ കേരളയിൽ നിർണായക കൂടിക്കാഴ്ച വ്യാഴാഴ്ച നടക്കുമെന്നാണ് അറിയിക്കുന്നത്. എറണാകുളം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച നടക്കുക. ഡി പി ആർ പുതുക്കി സമർപ്പിക്കാൻ കേരളയിൽ അധികൃതരോട് റെയിൽവേ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. വന്ദേ ഭാരത് ട്രെയിനിന് സർവീസ് നടത്താകുന്ന രീതിയിലുള്ള പാത വേണമെന്നാണ് റെയിൽവേയുടെ ആവശ്യം. നമുക്കത് പരിശോധിക്കാം. കേരളയിലേക്ക് ഇനി എത്ര ദൂരം എന്നുള്ളത്. റെയിൽവേ കേരളയിൽ നിർണായക യോഗം 5 നടക്കും എന്ന് പറയുന്നത്, അതായത് എങ്ങനെയാണ് ഈ നിർണായക യോഗത്തിലേക്ക് ഇത് കടക്കുന്നത് എന്നുള്ളതാണ്. ഏറെ കാലത്തെ ആവശ്യമാണ്. 4 വർഷം മുമ്പാണ് ആദ്യ ഡി പി ആർ കൊടുക്കുന്നത്. അതിനുശേഷം ഇങ്ങനെയൊരു യോഗത്തിലേക്ക്, അതായത് നേരത്തെ തന്നെ റെയിൽവേ മന്ത്രി പറഞ്ഞതാണ്, അശ്വിനി വൈഷ്ണവ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതാണ്. താല്പര്യമുണ്ട് ഇല്ലെങ്കിൽ അത് നോക്കാം എന്നുള്ള രീതിയിലൊക്കെയുള്ള സൂചനകൾ പല ഘട്ടങ്ങളിലായി വന്നതാണ്. രാഷ്ട്രീയ വിവാദത്തിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ റെയിൽവേ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിലൂടെ നമ്മൾ അറിഞ്ഞതുമാണ്. അപ്പം ഈ പദ്ധതി ഉപേക്ഷിക്കുന്നില്ല മുന്നോട്ട് എന്നുള്ളൊരു സൂചന തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊരു ഔദ്യോഗികമായിട്ടുള്ള ചർച്ചയിലേക്ക് ഇല്ലെങ്കിൽ കൂടിക്കാഴ്ചയിലേക്ക് കടക്കുന്നത് ഇപ്പോഴാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇത് നിർണായക യോഗമായി മാറുന്നത്. അപ്പോൾ ഈ പദ്ധതിയുടെ നിർണായക ഘട്ടം തുടക്കമാകുമോ ഇല്ലെങ്കിൽ ആ ഘട്ടത്തിലേക്ക് ഈ യോഗത്തിലൂടെ കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ പദ്ധതിക്ക് ഈ പച്ചക്കൊടി കാണാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കറിയാം എത്ര വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ കേരളയിലുമായി ബന്ധപ്പെട്ട് വന്നിരുന്നത് എന്ന് നമുക്കറിയാം. ഏതൊക്കെ തരത്തിൽ ആളുകളുടെ ആശങ്കകൾ ഉണ്ടായിരുന്നു, അതിനെ പ്രതിപക്ഷം എങ്ങനെ ഉയർത്തിക്കാണിച്ചിരുന്നു, ആ ആശങ്കകളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ ആളുകളുടെ പാർപ്പിടം, അവരുടെ ഇപ്പം തൊഴിൽ സാധ്യതയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് വലിയ മാറ്റം ജീവിതത്തിൽ വരുന്ന തരത്തിലേക്ക് ഒരു കാര്യത്തിലേക്ക് കടക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലേക്ക് എങ്ങനെ അടുക്കുന്നു ഇല്ലെങ്കിൽ അത്തരത്തിലൊരു കൃത്യമായിട്ടുള്ള ഒരു പച്ചക്കൊടി കാണാൻ ഉതകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ടോ എന്നതാണ് അറിയേണ്ടത്. നിലവിൽ ഡി പി ആറിൽ വിഭാവനം ചെയ്തത് സ്റ്റാൻഡേർഡ് ഗേജ് ആണ്. അതായത് നമുക്കറിയാം ആദ്യം കൊടുത്തിരുന്ന സർക്കാർ 4 വർഷം മുൻപ് കൊടുത്തിരുന്നതിൽ സ്റ്റാൻഡേർഡ് ഗേജ് ആണ് എത്തിയിരിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഗേജിലായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ബ്രോഡ് ഗേജിലേക്ക് മാറ്റണമെന്ന് റെയിൽവേ നിർദ്ദേശം വെക്കുന്നത്. ആ നിർദ്ദേശത്തിനനുസരിച്ച് ഈ ബ്രോഡ് ഗേജിലേക്ക് മാറുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴുള്ള, അതായത് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 220 കിലോമീറ്ററിൽ വേഗമാണ്. ബ്രോഡ് ഗേജിൽ പരമാവധി 160 കിലോമീറ്റർ വേഗമാണ് പറയുന്നത്. അപ്പം രാജ്യത്ത് നമുക്കറിയാം ഇതുവരെ നടപ്പാക്കിയ ബ്രോഡ് ഗേജിൽ പരമാവധി 160 കിലോമീറ്റർ ആണ്. അപ്പോൾ എങ്ങനെയാണ് 220 കിലോമീറ്റർ വേഗം എന്നുള്ളതിൻ്റെ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം 4 മണിക്കൂറാണ് ട്രിവാൻഡ്രം ടു മംഗലാപുരം ടൈം പറഞ്ഞിരിക്കുന്നത്, കാസർഗോഡ് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ സമയത്തിനുള്ളിൽ ഈ വേഗതയിൽ, ഈ ഉദ്ദേശിക്കുന്ന ബ്രോഡ് ഗേജ് വേഗതയിൽ ഇത് എത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. മറ്റൊന്ന്, ഈ യാത്ര ചരക്ക് ട്രെയിനുകൾ ഓടിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അതായത് സാധാരണ ട്രെയിനുകൾ ഈ പാതയിൽ കൂടി ഓടിക്കാൻ കഴിയും വിധം വേണം നിർമ്മാണം എന്നാണ് റെയിൽവേയുടെ മറ്റൊരു ആവശ്യം. ഈ ആവശ്യവും നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ, ഇപ്പം നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നതുപോലെ ഈ മഞ്ഞ കുറ്റി സ്ഥാപിച്ച ആ സമയത്ത് മുതൽ പറഞ്ഞിട്ടുള്ളതാണ് മറ്റൊരു സ്ഥലം ഇതിനുവേണ്ടി എടുക്കുന്നതിലെ ഒരു അപകടം, ഇല്ലെങ്കിൽ അത് എടുക്കുന്നതിൽ സാധാരണ മനുഷ്യർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ സ്ഥലം പോകുന്നത്, വീട് നശിക്കുന്നത്, അവരുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ആവശ്യം കൂടി ഇപ്പോൾ കേന്ദ്രം നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഇവർ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശരിവെച്ചുകൊണ്ട് ആ നിർദ്ദേശങ്ങൾ വെക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ട്രെയിനുകൾ പോകുന്ന ട്രാക്ക് എന്ന് പറയുമ്പോൾ വലിയ സ്ഥലത്തിന്റെ ആവശ്യം വരുന്നില്ല, തൊട്ടടുത്ത് തന്നെ മറ്റൊരു ട്രാക്ക് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ കവച് സംവിധാനം കൂടുതൽ ട്രെയിൻ ഓടിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഈ കവച് സംവിധാനത്തെക്കുറിച്ച് നമുക്കറിയാം, ഈ കവച് വന്നിട്ടും ഇന്ത്യയിൽ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും കവച് സംവിധാനം എന്തിനാണ് പ്രവർത്തിക്കുന്നത്, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത നമുക്കറിയാം. മറ്റൊരു ട്രാക്കാണെങ്കിൽ ഇത് എത്രത്തോളം സാധ്യമാകും എന്നതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ കവച് കൂടി ഉൾപ്പെടുത്തിയാണ് കേന്ദ്രം ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ 50 കിലോമീറ്ററിലെങ്കിലും ഈ പാത നിലവിലെ റെയിൽവേ പാതയ്ക്ക് സമാന്തരമായി പോകണം എന്നൊരു നിർദ്ദേശം കൂടി കേന്ദ്രം അവിടെ വെക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, ഈ പാത നിലവിലെ റെയിൽവേക്ക് സമാന്തരമായി പോകുമ്പോൾ തന്നെ ഈ ബ്രോഡ് ഗേജിൽ നിർമ്മിക്കുമ്പോൾ
ആവശ്യമായ ഒരു സ്ഥലം റെയിൽവേക്ക് വിട്ടു നൽകുമോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അത്തരത്തിലുള്ള വ്യക്തതകളായിരിക്കാം ഒരുപക്ഷെ ഈ 5-ാം തീയതി നടക്കുന്ന മീറ്റിംഗിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഈ ഇപ്പോൾ പോകുന്ന ട്രാക്കിന് അടുത്തുകൂടി ഈ പറയുന്ന സിൽവർ ലൈനു വേണ്ടി ഒരു ട്രാക്ക് കൂടി ഇടുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി റെയിൽവേയുടെ അണ്ടറിലേക്ക് കാര്യങ്ങൾ വരുന്നു. അവരിതിനുവേണ്ടി സ്ഥലം കണ്ടെത്തുമോ ഇല്ലെങ്കിൽ വിട്ടു നൽകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഈ നമുക്കറിയാം ബുള്ളറ്റ് ട്രെയിനുകൾ ഉൾപ്പെടെ ലോകത്ത് ഓടിക്കുന്ന ഈ സ്റ്റാൻഡേർഡ് ഗേജിലൂടെയാണ് ഈ ബുള്ളറ്റ് ട്രെയിനൊക്കെ ഓടിക്കുന്നത്. അപ്പം ഈ കേരളത്തിലെ റെയിൽവേ യാത്രാ ദുരിതം പരിഹരിക്കാൻ ഒരു പുതിയ പാതയുടെ ആവശ്യം നമുക്കുണ്ട്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും, ഈ പറയുന്ന നിബന്ധനകൾ, കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ, സർക്കാർ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന ചില നിർദ്ദേശങ്ങളും, ഇല്ലെങ്കിൽ ആ കാര്യങ്ങളിലെല്ലാം ഏത് തരത്തിൽ അവതരിപ്പിച്ചു, ഇനി അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്നൊക്കെയുള്ളതിൽ പ്രധാനമായും ചർച്ച 5-ാം തീയതി നടക്കും എന്നാണ് അറിയുന്നത്. ഈ 3-4 പാതകൾ റെയിൽവേ നിർമ്മിക്കും എന്ന് പറയുന്നുണ്ട്, പക്ഷേ നടപടികളൊന്നും എങ്ങോട്ടും എത്തിയിട്ടില്ല. അപ്പോഴാണ് ഈ പ്രതിപക്ഷത്തിന്റെ ആശങ്കകളിലേക്ക് വരുന്നത്. ആ ആശങ്കകളെല്ലാം ശരിവെക്കുന്നതിലേക്കല്ലേ കേന്ദ്രം നിർദ്ദേശിച്ച കാര്യങ്ങൾ എത്തുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ സ്ഥലം റെയിൽവേ വിട്ടു നൽകുമോ എന്നുള്ള കാര്യം കൂടിയാണ്. അപ്പം ഇതിന്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ ഇനിയും കാലങ്ങളെടുക്കും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. പക്ഷേ അത് എത്രത്തോളം വേഗത്തിലാക്കാൻ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു താല്പര്യം, ഇല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനി നൽകുന്ന ഇല്ലെങ്കിൽ ഇനി സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ എത്രത്തോളം വ്യക്തത വരുത്തും, എത്രത്തോളം മാറ്റങ്ങൾ വരുത്തും എന്നെല്ലാം ഇനി പരിശോധിക്കേണ്ടതുണ്ട്. എന്നാലും നമ്മളോടൊപ്പം ഡി ധനസുബോത് ചേരുന്നുണ്ട്. ധനസുബോത്, ഈ കേരളയിൽ വിഷയം ഇപ്പം നമ്മൾ ഒരുപാട് കത്തുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പലപ്പോഴായിട്ട് ഇപ്പം 2023 തന്നെ 2-3 കത്തയക്കുന്നു, 24 വീണ്ടും ജനുവരിയിൽ വീണ്ടും കത്ത് വരുന്നു. അങ്ങനെ ഈ കത്തുകൾക്കപ്പുറത്തേക്ക് ഒരു മീറ്റിംഗിലേക്ക്, ദക്ഷിണ റെയിൽവേയും കേരളയിലും കൂടെ ഒരു മീറ്റിംഗിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത്, അത് ഒരു ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചൊരു ശുഭകരമായ കാര്യമാണ്. പക്ഷേ മാറ്റങ്ങൾ വരുത്താൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇതെങ്ങനെ മുന്നോട്ട് പോകും, എപ്പോൾ യാഥാർത്ഥ്യമാകും എന്നുള്ളൊരു ചോദ്യമായിരിക്കും സ്വാഭാവികമായിട്ടും പ്രേക്ഷകരിലും ഉയരുന്നത്. ഇത് അടുത്ത കാലത്ത് നടക്കുമോ എന്നുള്ളതാണ്. ധന്യ ചോദിച്ചതുപോലെ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാകുന്നത്, ഏറെ നിർണായകമായ ഒരു യോഗമാകുന്നത്, ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ റെയിൽവേയും കേരളയിലും ഒരുമിച്ചിരുന്ന് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നത്. നേരത്തെ ഇതൊരു കേരളത്തിന്റെ ആവശ്യം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ അപേക്ഷ സമർപ്പിക്കാനും ഇക്കാര്യത്തിൽ നേടിയെടുക്കാനും കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംഘവും MPമാരും നിരന്തരം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ പലപ്പോഴും ഏറഹീം, അതുകൂടാതെ ജോൺ ബ്രിട്ടാസ്, ഇളവരം കരീം തുടങ്ങിയ നേരത്തെ MPയായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം പലതവണ ഇത് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അപ്പോഴൊന്നും ഇത്തരത്തിലുള്ള ഒരു യോഗം വിളിച്ചു ചേർക്കാൻ കേന്ദ്ര മന്ത്രാലയമോ റെയിൽവേ മന്ത്രാലയം തയ്യാറായില്ല. പക്ഷേ ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ സിൽവർ ലൈന്റെ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ യോഗമാണിത്. ഇക്കാര്യത്തിൽ റെയിൽവേ പറഞ്ഞിരിക്കുന്ന റെയിൽവേയുടെ മാനദണ്ഡങ്ങൾ, അത് മുന്നോട്ട് വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ അംഗീകരിച്ചാൽ അതൊരു പച്ചക്കൊടി വീശുന്നതിന്റെ ആദ്യത്തെ നടപടിയായിട്ട് നമുക്കതിനെ വിലയിരുത്താൻ പറ്റും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ ചൂണ്ടിക്കാട്ടുന്നത്, ഇത് നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബ്രോഡ് ഗേജ് എന്ന തലത്തിലേക്ക് മാറ്റണം എന്നാണ്. കേരളത്തിൽ ഉണ്ടായിരുന്ന പല ആൾക്കാരുടെയും, പ്രതിപക്ഷത്തിന്റെയും സമരക്കാരുടെയും പ്രധാന ആവശ്യവും അതിൽ ഒന്ന് ഇത് തന്നെയായിരുന്നു. കാര്യം കേരള സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു താല്പര്യമില്ല. കാര്യം നിലവിലെ മറ്റു റെയിൽവേ ലൈനുമായി ഒരു കണ്ണു ചേർക്കാതെ എങ്ങനെയാണ് ഈ തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഗേജായി മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ ചോദ്യം തന്നെയാണ് സമരക്കാരുടെ ചോദ്യം, പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അത് തന്നെയാണ് ഒരു നിർദ്ദേശമായി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തന്നെ വെച്ചിരിക്കുന്നത്. റെയിൽവേ മന്ത്രാലയമല്ല, ദക്ഷിണ റെയിൽവേയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 5-ാം തീയതിയിലുള്ള യോഗത്തിൽ ഇക്കാര്യം തന്നെയായിരിക്കും ആദ്യം പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇതുകൂടാതെ പാരിസ്ഥിതികാനുമതി, കവച് നിർമ്മാണം, അത് ഏറ്റെടുക്കൽ, ഏതൊക്കെ തരത്തിലായിരിക്കും അത് നടപ്പിലാക്കുന്നത് തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ബ്രോഡ് ഗേജായി വെക്കുമ്പോൾ കേരളം ഇതുവരെ നൽകിയിരിക്കുന്ന എല്ലാവിധത്തിലുള്ള DPRഉം അടപടലം പൊളിയുന്ന ഒരു കാഴ്ചയായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പോൾ നിലവിൽ തന്നെ ഈ വന്ദേഭാരത് ഓടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉയർന്ന നിരക്കിലുള്ള ട്രെയിനുകൾ ഓടിക്കഴിയുമ്പോൾ ഈ പരശുറാമും അല്ലെങ്കിൽ പാസഞ്ചറും ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ നിരവധി പാളങ്ങൾ പിടിച്ചിടുകയും നിരവധി ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടാകുന്ന
ഒരു കാഴ്ച നമ്മൾ കാണുന്നതാണ്. അത് മീഡിയ വൺ തന്നെ നിരന്തരം അത് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സമാന്തര പാത എന്നുള്ളൊരു ആവശ്യം റെയിൽവേ തന്നെ പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തരത്തിലുള്ള റെയിൽവേക്കുള്ള വന്ദേഭാരത് ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു പാത, അല്ലെങ്കിൽ ചരക്ക് തീവണ്ടികൾ ഓടിക്കാനുള്ളൊരു പാത, അത് കേരളത്തിന്റെ കൂടി ഒരു മുതൽ മുടക്കിൽ അത് പണിതെടുക്കാൻ വേണ്ടിയുള്ള റെയിൽവേയുടെ തന്ത്രമാണോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കെ റെയിലിന്റെ സംശയം. മാത്രമല്ല അതുതന്നെയാണ് ഏറ്റവും വലിയ, അതായത് അതുകൂടി കേരളത്തിലേക്ക് എത്തുമോ, കേരളം ഉദ്ദേശിച്ച കാര്യം നടക്കുകയില്ല, പക്ഷേ കേന്ദ്രം ഉദ്ദേശിക്കുന്നത് പോലെ കാര്യത്തിലേക്ക് കേരളത്തിൽ എത്തിക്കാനുള്ള ശ്രമമാണോ ഉണ്ടാവുക, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ യാഥാർത്ഥ്യമാകുമോ, അതിന് പ്രതിപക്ഷത്തിന്റെ കാര്യം വളരെ നിർണായകമാണ്. കാരണം അന്ന് നടത്തിയ സമരം പോലെ ഇനി നടത്തേണ്ടി വരില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. പക്ഷെ ഇതിനെങ്ങനെ ഇതിലെങ്ങനെ പ്രതികരിക്കും പ്രതിഷേധിക്കും എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്. എന്തായാലും 5-ാം തീയതിക്ക് ശേഷമായിരിക്കും എന്താണ് അതിൽ നടക്കാൻ പോകുന്ന ചർച്ചകൾ, ഇതിന് ഇനി എത്ര കാലതാമസമുണ്ട്, ഇത് കേന്ദ്രം പറയുന്നത് പോലെ കേരളത്തിന് സാധിക്കില്ലെങ്കിൽ അവിടെ എതിർപ്പ് ഉയർത്താൻ സാധ്യതയുണ്ടോ, ഇല്ലെങ്കിൽ കേന്ദ്രം ഇതുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ, ഇതെല്ലാം അറിയാൻ 5-ാം തീയതി വരെ കാത്തിരിക്കണം. എന്തായാലും കേരളയിൽ എന്നത് അവസാനിച്ചിട്ടില്ല എന്നാണ് ഈ മീറ്റിംഗിന്റെ വാർത്തകൾ വരുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്.